പാലക്കാട് ആരോഗ്യ പ്രവർത്തകർക്കുൾപ്പെടെ സമ്പർക്കത്തിലൂടെ രോഗം പടരുന്നത് ആശങ്ക ഉയർത്തുന്നു കഴിഞ്ഞ ദിവസം രോഗം സ്ഥിരീകരിച്ച പതിനൊന്ന് പേരിൽ അഞ്ചു പേരും ജില്ലാ ആശുപത്രിയിലെ ജീവനക്കാരാണ് ഒരാൾ ആലത്തൂർ സബ് ജയിലിൽ കഴിയുന്ന റിമാൻഡ് പ്രതിയാണ് ഇയാൾക്ക് രോഗം പകർന്ന ഉറവിടം വ്യക്തമല്ല പാലക്കാട് ജില്ലയിൽ രോഗികളുടെ എണ്ണം വലിയ തോതിൽ വർദ്ധിച്ച ഒരു മാസ കാലയളവിനിടെ സമ്പർക്കത്തിലൂടെ രോഗം പകർന്നത് മുപ്പത്തിയൊന്ന് പേർക്ക് ഇതിൽ പേരും ആരോഗ്യ പ്രവർത്തകർ കഴിഞ്ഞ ദിവസം മാത്രം രോഗബാധിതരായ ആരോഗ്യ പ്രവർത്തകർ അഞ്ചു പേർ ജില്ലാ ആശുപത്രിയിലെ ജീവനക്കാരായ നാല് പുരുഷന്മാർക്കും ഒരു സ്ത്രീക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത് നിലവിൽ ആരോഗ്യ പ്രവർത്തകർ ജില്ലയിൽ ചികിത്സയിലുണ്ട് ജില്ലാ മെഡിക്കൽ ഓഫീസറും ജില്ലാ ആശുപത്രി സൂപ്രണ്ടും ഉൾപ്പെടെ നിരവധി ആരോഗ്യ പ്രവർത്തകർ നിരീക്ഷണത്തിലാണ് രോഗം പകർന്ന ഉറവിടം വ്യക്തമാകാത്ത കേസുകളും ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യുന്നത് ആശങ്കയ്ക്കിടയാക്കുന്നു കഴിഞ്ഞ ദിവസം രോഗം സ്ഥിരീകരിച്ച വാഴയമ്പുറം സ്വദേശിയായ സ്ത്രീക്കും മുണ്ടൂർ സ്വദേശിയായ യുവാവിനും രോഗം പകർന്നത് എവിടെ നിന്നാണെന്ന് വ്യക്തമല്ല മുണ്ടൂർ സ്വദേശി പോക്സോ കേസിൽ ആലത്തൂർ സബ്ജയിലിൽ കഴിയുന്ന റിമാൻഡ് പ്രതിയാണ് ഇയാളുടെ വൈദ്യ പരിശോധന നടത്തിയത് ജില്ലാ ആശുപത്രിയിലാണ് നിലവിൽ ജില്ലയിൽ ചികിത്സയിൽ കഴിയുന്നത് പേരാണ് ആശങ്ക ഉയർത്തുന്ന കണക്കുകൾക്കിടയിലും ജില്ലയിൽ മുപ്പത് പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായത് ആശ്വാസകരമാണ് പാലക്കാട് എ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കൂടി ഹോട്ട്സ്പോട്ടായി പ്രഖ്യാപിച്ചു കൈരളി ന്യൂസ് പാലക്കാട് ഇടുക്കിയിൽ കോവിഡ് സ്ഥിരീകരിച്ചു വിദേശത്തു നിന്നും തിരിച്ചെത്തിയവർക്കാണ് രോഗം ബാധിച്ചത് അതേസമയം ചികിത്സയിൽ കഴിഞ്ഞിരുന്ന മൂന്നാറിലെ ടാക്സി ഡ്രൈവർ രോഗമുക്തനായി ഇടുക്കിയിൽ പുതിയതായി മൂന്ന് പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് ഷാർജയിൽ നിന്ന് മെയ് തിരിച്ചെത്തിയ മുരിക്കാശ്ശേരിയിലെ അധ്യാപകന് രോഗം ബാധിച്ചു വീട്ടിൽ നിരീക്ഷണത്തിലായിരുന്ന യുവാവിന് നിലവിൽ രോഗലക്ഷണങ്ങൾ ഇല്ലായിരുന്നു ദുബായിൽ നിന്ന് മടങ്ങിയെത്തിയ കഞ്ഞിക്കുഴി സ്വദേശിയാണ് രോഗബാധിതനായ മറ്റൊരാൾ മെയ് ഇരുപത്തിയൊൻപതിന് തിരിച്ചെത്തിയ മുപ്പത്തി കാരൻ അടിമാലിയിൽ സർക്കാർ ക്വാറന്റൈനിൽ കഴിയുകയായിരുന്നു മെയ് ഇരുപത്തിയെട്ടിന് അയർലൻഡിൽ നിന്ന് തിരിച്ചെത്തിയ തൊടുപുഴ സ്വദേശിയാണ് മൂന്നാമത്തെ രോഗി ഈ യുവാവും അടിമാലിയിലെ സർക്കാർ ക്വാറന്റൈനിലായിരുന്നു ഇവരിൽ തൊടുപുഴ സ്വദേശിയെ തൊടുപുഴയിലെ ജില്ലാ ആശുപത്രിയിലും മറ്റു രണ്ട് രോഗികളെ ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു അതിനിടെ മഹാരാഷ്ട്രയിൽ നിന്നെത്തി രോഗം ബാധിച്ച മൂന്നാറിലെ ടാക്സി ഡ്രൈവർ ഗിൽബർട്ടിനാണ് രോഗം ഭേദമായത് നാൽപ്പത്തിയെട്ടുകാരൻ ശനിയാഴ്ച വൈകിട്ടോടെ ആശുപത്രി വിട്ടു ജില്ലയിൽ നിലവിലെ കോവിഡ് ബാധിതരുടെ എണ്ണം ഇരുപത്തി മൂന്നാണ് ഇതിൽ ഇരുപത്തിരണ്ട് പേർ ഇടുക്കിയിലും ഒരാൾ മലപ്പുറം മഞ്ചേരി മെഡിക്കൽ കോളേജിലുമാണ് ചികിത്സയിൽ കഴിയുന്നത് ജില്ലയിൽ മൂവായിരത്തി എൺപത്തിനാല് പേർ വീടുകളിലും ഇരുപത്തി പേർ ആശുപത്രികളിലും നിരീക്ഷണത്തിൽ കഴിയുന്നുണ്ട് കൈരളി ന്യൂസ് ഇടുക്കി